നമസ്കാരം. പത്തനംതിട്ട ജില്ലയിൽ ഹാരിസൺ മലയാളം ലിമിറ്റഡ് കമ്പനി കൈവശം വെച്ചിരിക്കുന്ന ഭൂമി ഏറ്റെടുക്കാൻ ജില്ലാ കളക്ടർ സബ് കോടതിയിൽ കേസ് ഫയൽ ചെയ്തു. 9250 ഏക്കർ ഭൂമിയാണ് സർക്കാരിൻ്റെതാണെന്ന അവകാശം സ്ഥാപിച്ചു കിട്ടാൻ വേണ്ടി സബ് കോടതിയിൽ കേസ് ഫയൽ ചെയ്തിട്ടുള്ളത്. ഗവൺമെന്റ് ഡെപ്യൂട്ടി അഡ്വക്കേറ്റ് എ സി ഈപ്പറ്റ് മുഖേനയാണ് കേസ് ഫയൽ ചെയ്തത്. ഹൈക്കോടതിയിൽ സർക്കാരും ഹാരിസൺ കമ്പനിയും കേസ് നടത്തുകയും ഹൈക്കോടതി ഇക്കാര്യത്തിൽ സിവിൽ കോടതിയിലേക്ക് കേസ് ഫയൽ ചെയ്യാനും നിർദ്ദേശിച്ചിരുന്നു. വിമാനത്താവളത്തിനായിട്ട് ഇപ്പോൾ ബിലീവേഴ്സ് ചർച്ചിന്റെ ഭൂമി സർക്കാർ ഏറ്റെടുക്കാൻ ശ്രമം നടക്കുമ്പോൾ ഇതേ നിയമമാണ് പാലിക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത്. പാലാ സബ് കോടതി സർക്കാർ കേസ് ഇതിനുവേണ്ടി ഫയൽ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അതിൽ കോട്ടയം ജില്ലയിൽ പെട്ട ചെറുവള്ളി എസ്റ്റേറ്റ് ബിലീവേഴ്സ് ചർച്ചിന് കൈമാറ്റം ചെയ്തു. അവിടെയാണ് ഇപ്പോൾ ശബരിമല എയർപോർട്ട് നിർമ്മിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ആ ഭൂമി സർക്കാരിലേക്ക് ഏറ്റെടുക്കുന്നതിന് വേണ്ടിയിട്ട് പാലാ സബ് കോടതിയിൽ സർക്കാർ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ പത്തനംതിട്ട ജില്ലയിലെ റാന്നി പെരുന്നാട് മലയാലപ്പുഴ അരുവാപ്പനം വില്ലേജുകളിലായി 9261 ഏക്കർ സ്ഥലം ഹാരിസൺ മലയാളം കൈവശം വെച്ചിട്ടുണ്ട്. ആ ഭൂമി തിരിച്ചെടുക്കുന്നതിലേക്കാണ് സർക്കാർ ഇപ്പോൾ കേസ് കോടതിയിൽ ഫയൽ ചെയ്തിരിക്കുന്നത്. രാജമാണിക്യം റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കേസ് കോടതിയിൽ ബോധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് സർക്കാർ തീരുമാനിക്കുകയും എല്ലാ ജില്ലകളിലെയും ജില്ലാ ഗവൺമെൻറ് ലീഡർമാരെ ഈ കേസ് നടത്തുന്നതിന് വേണ്ടിയിട്ട് കേസ് ഫയൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും നടത്തുന്നതിന് വേണ്ടിയിട്ട് ചുമതലപ്പെടുത്തിക്കൊണ്ട് ജില്ലാ കളക്ടർമാർക്ക് നിർദ്ദേശം കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ പത്തനംതിട്ട ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് ഇപ്പോൾ ഈ കേസ് ബോധിപ്പിച്ചിരിക്കുന്നത്. അന്നത്തെ മുഴുവൻ സർക്കാർ പുറമ്പോക്ക് ഭൂമി ഉൾപ്പെടെയുള്ള ഭൂമി അടിയന്തരമായി കയ്യേറ്റക്കാരിൽ നിന്നും തിരികെ പിടിച്ച് പട്ടികജാതി പട്ടികവർഗക്കാർ ഉൾപ്പെടെ ഭൂമിയില്ലാതെ കഷ്ടപ്പെടുന്ന, സ്വന്തമായ വീടില്ലാതെ കഷ്ടപ്പെടുന്ന പാവങ്ങൾക്ക് വീട് വെച്ച് നൽകുന്നതിനും സർക്കാരിൻ്റെ മറ്റ് വിവിധ ഉദ്ദേശങ്ങൾക്കും വേണ്ടി ഭൂമി ഉപയോഗിക്കുന്നതിനും വേണ്ടിയാണ് ഇപ്പോൾ അടിയന്തരമായി ഇങ്ങനെയൊരു തീരുമാനം എടുത്തിട്ടുള്ളത്. ഭവനരഹിതരായിട്ടുള്ളവർക്ക് വില കൊടുത്താണ് സർക്കാർ ഇപ്പോൾ ഭൂമി വാങ്ങി നൽകുന്നത്. ഹാരിസൺ കൈവശം വെച്ചിരിക്കുന്ന ഏക്കർ കണക്കിന് ഭൂമി കിട്ടിയാൽ വില കൊടുക്കാതെ തന്നെ ഭവനരഹിതർക്ക് വീട് വെച്ച് നൽകാനുള്ള സ്ഥലം കണ്ടെത്താൻ സാധിക്കും എന്നുള്ളതാണ് ഇപ്പോൾ ജില്ലാ കളക്ടർ ഇത്തരത്തിലുള്ള നീക്കം നടത്താൻ കാരണം. അതിനു പുറമെ സർക്കാരിന് വിവിധ പദ്ധതികൾക്കായിട്ടും ഇത്തരം ഭൂമികൾ വിനിയോഗിക്കാൻ സാധിക്കും. സംസ്ഥാനത്ത് ഏക്കർ കണക്കിന് ഭൂമിയാണ് ഇത്തരത്തിൽ സർക്കാരിലേക്ക് ഏറ്റെടുക്കാൻ വേണ്ടി കിടക്കുന്നത്. ചെങ്ങറത്തോട്ടത്തിൽ 10 വർഷം മുൻപ് സാധുജന വിമോചന മുന്നണി കയ്യേറ്റം നടത്തി താമസം തുടങ്ങിയത് ഇപ്പോഴും തുടരുന്നുണ്ട്. 250 കുടുംബങ്ങളാണ് ഇവിടെ താമസിച്ചു വരുന്നത്. ഇത്തരത്തിൽ ഭൂമി ഏറ്റെടുത്താൽ മറ്റു തോട്ടങ്ങളും ഇതിനുവേണ്ടി ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളതാണ് ഇപ്പോൾ സർക്കാരിന്റെ കണ്ടെത്തൽ. അതിനുവേണ്ടിയാണ് സബ് കോടതിയിൽ കേസ് ഫയൽ ചെയ്തിട്ടുള്ളത്. മലയോര മേഖലയിലെ ആയുരാരോഗ്യത്തിന്റെ കാവൽക്കാർ, സാധാരണ ജനതയുടെ രോഗശമനത്തിന്റെ ഏക അത്താണി, ആധുനിക ചികിത്സാ സംവിധാനത്തിന്റെ അപരനാമം മുത്തൂറ്റ് NABH Accredited Hospital, Multi Super Speciality Hospital, bringing world class healthcare to a rural community. മലയാളികളുടെ മനസ്സിലെ അനശ്വര നാമമായ മുത്തൂറ്റ് ഹെൽത്ത് കെയറിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. മുത്തൂറ്റ് ഹെൽത്ത് കെയർ, പത്തനംതിട്ട, കോഴഞ്ചേരി. We are looking after you.